എല്ലാവർക്കും നമസ്കാരം. രാമായണ ചിന്തകളുടെ 20-ാം ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് കർക്കടകം 20. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് വരികളെക്കുറിച്ചാണ്. രാമായണത്തിലെ രണ്ട് വരികൾ. പണ്ടത്തെ കാലത്ത് കാവ്യരചനാ സമയത്ത് അക്ഷരങ്ങൾ കൊണ്ട് അഭ്യാസം കളിക്കാറുണ്ട്. അക്ഷരക്കൂട്ടം ഒന്നിച്ചിട്ട് അർത്ഥം ഭേദിച്ചിടുമ്പടി ആവർത്തിച്ചു കഥിച്ചിടുന്ന യമകങ്ങൾ ഉണ്ടാവാറുണ്ട്. ദ്വിതീയാക്ഷര പ്രാസമുണ്ട്, അന്ത്യാക്ഷര പ്രാസമുണ്ട്. രണ്ടാമത്തെ അക്ഷരം ആവർത്തിച്ച് വരുന്നതിനാണ് ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയുക. അന്ത്യാക്ഷര പ്രാസം എന്ന് പറയുന്നത് അവസാനത്തെ അക്ഷരങ്ങൾ കനകച്ചിലങ്ക കി നുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമീഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരോളിപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഇങ്ങി ഇങ്ങി എന്ന് ആവർത്തിച്ചു വരുന്നു. ഇതിന് അന്ത്യാക്ഷര പ്രാസം എന്ന് പറയും. അങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് അഭ്യാസം കളിക്കുക എന്നത് അന്നത്തെ ഈ നിയോ ക്ലാസിക് കാവ്യങ്ങളിലെ ഒരു പ്രത്യേകതയായിരുന്നു. എന്നാൽ എഴുത്തച്ഛം കളിച്ച മറ്റൊരു അഭ്യാസമുണ്ട്. ആ അഭ്യാസം ചില ആളുകൾക്കറിയാം, എന്നാൽ എല്ലാവരും അറിയില്ല. രാമായണം എന്ന കാവ്യത്തിൻ്റെ 4 അക്ഷരമുണ്ടല്ലോ, ര മ യ ന. ഈ 4 അക്ഷരങ്ങളില്ലാത്ത, ഇതിൽ ഏതെങ്കിലും ഒരക്ഷരമെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ ഈരടി മാത്രമേ രാമായണത്തിലുള്ളൂ. സമുദ്രലംഘന ചിന്ത ആരംഭിക്കുന്ന അവസരത്തിൽ അംഗദനും ജാമ്പവാനും ഹനുമാനും എല്ലാം ഒത്തുചേർന്ന് കടൽ തീരത്ത് അതിവിശാലമായ ഗംഭീരമായിരിക്കുന്ന സാഗരത്തെ നോക്കിക്കൊണ്ട് അക്കരെ ചാടാൻ, അപ്പുറത്താണ് സമ്പാദി പറഞ്ഞു, അപ്പുറത്തുണ്ട് സീതയെ രാവണൻ കൊണ്ടുപോയിട്ടുണ്ട്, അവിടെ സീതയെ കണ്ടെത്തണമെങ്കിൽ ലങ്കയിലേക്ക് കടക്കണം. അങ്ങനെ കടക്കുന്ന അവസരത്തിൽ എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഈരടിയാണ്, ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ആവാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മരിക്കുന്നതിന് എന്താണ് അവകാശം നമുക്ക് കവികളെ? ആവുന്ന കാര്യങ്ങൾ നമുക്ക് പറയുന്നതല്ലേ? എല്ലാ കാലത്തേക്കുള്ള മനുഷ്യർക്കുള്ളൊരു ഉപദേശമാണത്. ആവാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഖേദിച്ചിട്ടിങ്ങനെ ദുഃഖിച്ച് മരിക്കുന്നതിന് നല്ലത് ആവുന്ന കാര്യം എത്ര ഓരോ ആൾക്കും ചാടാൻ പറ്റുമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം, കർമ്മപഥത്തിലേക്ക് നീങ്ങാം. കിട്ടാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് ഖേദിച്ച് മരിക്കാൻ എന്താ അവകാശമാണ് നമുക്ക്? നമുക്ക് ആവുന്ന കാര്യങ്ങൾ ചിന്തിക്കണം, ഇതാണ് ഈ ഈരടിയുടെ ഉദ്ദേശം. പക്ഷെ ഈ ഈരടിയിൽ മാത്രമാണ് ഈ 4 അക്ഷരങ്ങളില്ലാത്തത്. ര എന്നോ മ എന്നോ യ എന്നോ ണ എന്നോ ഇല്ലാത്ത ഒരേ ഒരു ഈരടിയാണ് ആവതല്ലാത്തത് ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്ത് അവകാശം കവികളെ. മറ്റേത് ഈരടി എടുത്തു നോക്കിയാലും ഈ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരക്ഷരം ഉൾച്ചേർത്തിരിക്കുന്നു എന്നത് എഴുത്തച്ഛൻ്റെ ഒരു കവനപാടവത്തിൻ്റെ അത്ഭുതകരമായ ഒരു അനുഭവമാണ്. അത്തരത്തിലുള്ള ഒരത്ഭുതം അവതരിപ്പിച്ച ആ മഹാനുഭാവനായിരിക്കുന്ന കവിക്ക് ഒരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ രാമായണ ചിന്തകൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.